എന്റെ പടം ഞാൻ അഭിനയിച്ചു തുടങ്ങിയ ഒരു സമയത്ത് ഗോഡ്ഫാദറിന് സിനിമ കഴിഞ്ഞിട്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോഴും പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ഞാൻ ഹരിശ്രീയിലാണ്. അന്ന് ദിലീപ് ഉണ്ട് കൂടെ, കുറച്ച് ആർട്ടിസ്റ്റുകൾ വരെ, ജോർജ് അങ്ങനെ കുറെ പേരുണ്ട്. കായംകുളത്തൊരു പരിപാടി പള്ളിയിൽ ഞങ്ങൾ നേരത്തെ നിൽക്കണം. അവിടെയൊക്കെ ഒരു 8 മണിക്കാണുള്ള പരിപാടി കായംകുളത്ത് പള്ളിയിലൊക്കെ ആകുമ്പോൾ. ഞങ്ങളൊരു 5-5.5 മണി എത്തിയപ്പോൾ ഒരു പയ്യൻ അവിടെ ചെന്നപ്പോൾ, ഒരു പയ്യൻ വന്ന്, ചേട്ടാ ഗോഡ്ഫാദറിൽ അഭിനയിച്ച ചേട്ടനല്ലേ? അതെ. ആ മുതലാളിയുമായിട്ട് തുപ്പി എന്ന് പറഞ്ഞു. ആ ചേട്ടാ ഒന്ന് എന്റെ വീട് വരെ ഒന്ന് വരണേ. ഞാൻ എവിടെ? ഇവിടെ അതെ ആ കാണുന്നത്. അപ്പൊ ഞാൻ ഞാൻ ഇല്ല മനു, ഞാൻ അപ്പൊ ഞാൻ ഞാൻ അത്ര വലിയ ഇതൊന്നും ആയിട്ടില്ല, പടം കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ മനില്ല, വേറെ ചമ്മലാണ് ചേട്ടാ. എല്ലാവർക്കും ഭയങ്കര, വീട്ടിലെല്ലാവർക്കും ചേച്ചിക്കും അമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ആയിട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ദിലീപ് പാടാ, ഇതെ ചേട്ടൻ പോയിട്ട് വന്നു. അപ്പൊ കുറുമശ്ശേരിയിലുള്ള രമേശും ജോർജും തന്നെ എന്റെ ഫ്രണ്ടും, ഞങ്ങൾ രണ്ടും മൂന്നുപേരും കൂടി പോയി. ഞങ്ങൾ ചെന്നു ഇവിടുന്ന് കുറച്ച് എടാ മോനെ അടുത്താന്നൊരു കുറച്ച് ഇല്ലട്ടാ, അതേ ഈ തടിപ്പാലം, ചെറിയ തോട് തടിപ്പാലം കയറി അപ്പുറത്ത് നിന്ന് അവിടുന്ന് അങ്ങോട്ട് പോയി. കുറച്ച് ഇങ്ങോട്ട് ഒരു വേലിക്ക ചെന്ന് ബീച്ചൊക്കെ വേലിയുടെ അകത്തേക്ക് ഓടി. അപ്പൊ വേലിയുടെ അകത്ത് കയറി കയറി സ്റ്റെപ്പ് കയറിയിട്ട് വീടിന്റെ വണ്ടിന്റെ സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങനെ ഓടി കയറി. അപ്പൊ അവിടെ ഒരാൾ ഇങ്ങനെ കാലക്കത്തിൽ മുണ്ടെടുത്ത ഒരാളെങ്കിലും, കൊച്ചാപ്പ കൊച്ചാപ്പൻ എന്നാണ് വിളിച്ചത് പയ്യൻ. ഞങ്ങൾ ഈ വേലിയുടെ അടുത്ത് നോക്കുമ്പോ ഇങ്ങനെ എത്തി നോക്കി, ഉടനെ കൊച്ചാപ്പൻ ആരാ അത്? അപ്പൊ നമ്മൾ കിടുങ്ങി. അപ്പൊ ചെക്കനകത്തുനിന്ന്, കൊച്ചാപ്പ അത് ഗോഡ്ഫാദർ. ഏത് ഗോഡ്ഫാദർ? ഗോഡ്ഫാദറിൽ അഭിനയിച്ചില്ലേ ഹരിശ്രീ അശോകൻ? ഏത് ഹരിശ്രീ അശോകൻ? ഇയാള് തിരുമൊന്നും കാണൂല. മുതലാളി വായിട്ട് വായിട്ട് തുപ്പിന്ന് ആരുമായിട്ട് തുപ്പി ആരുമായിട്ട് തുപ്പി നോക്കുമ്പോ കൊറേ പെണ്ണുങ്ങളും അമ്മ ഒക്കെ കൂടി അവിടുന്ന് ഒളിഞ്ഞു നോക്കി അവർ ചിരിക്കുന്നുണ്ട്, ചാറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അവിടുന്ന് ഓടി, കാരണം ഇയാൾക്ക് വെള്ളമാണ്, ഇയാളെ അറിഞ്ഞു വന്നല്ലാട്ടില്ല. ഓടി ഞങ്ങള് ഈ തടിപ്പാലൊക്കെ എങ്ങനെ തിരിച്ചു വന്നു എനിക്കറിയാൻ വേണം. നേരെ സ്റ്റേജിൽ വന്നു. അന്ന് ഇത് ദിലീപിനോട്, ദിലീപ് ഞങ്ങൾക്ക് കൂട്ട ചിരിയായിരുന്നു. ആ ചിരി ഇങ്ങനെ കിടപ്പുണ്ട് മനസ്സിൽ. പ്രോഗ്രാം തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ ഏതൊരു ഐറ്റം ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോ ഈ ആള് കൊച്ചാപ്പൻ ഫ്രണ്ടിന്, എടാ ഇവനല്ലേ മറ്റേ വായിട്ട് ഉപ്പി എന്ന് പറഞ്ഞു വന്നത്? ഞങ്ങളൊരു ചിരി തുടങ്ങി. ഐറ്റം കളിക്കാലും പറ്റില്ല, ഈ ചിരി ഞങ്ങൾക്കല്ലാതെ ഓഡിയൻസിന് മനസ്സിലായിട്ടില്ല, ഇത് എന്തിനു ഇവര് ചിരിക്കില്ലേ എന്നുള്ളത്. ഐറ്റം കളിക്കുമ്പോ ഒക്കെ ചിരിയല്ലേ അവർക്കും, ഇയാളെ അടുത്ത് മാറ്റാൻ പറയാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ആ വശത്തേക്ക് നോക്കാതെ അന്ന് പ്രോഗ്രാം കളിച്ചു.